മൂവി റിവ്യൂവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടായിരുന്നു, ത്രിശങ്കു എന്ന് പറഞ്ഞ നമ്മുടെ അർജുന അശോകൻ്റെ ഒക്കെ പടം. ആ പടത്തിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു മൂവിയുടെ റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചതല്ല പറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് കുറേ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇച്ചിരി ആക്റ്റീവായിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഈ മൂവിയെക്കുറിച്ചുള്ള റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ത്രിശങ്കുവിന് അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ, അന്ന, ബെൻ, സുരേഷ് കൃഷ്ണ, കൃഷ്ണകുമാർ എന്നിവരാണ്. പിന്നെ നന്ദു. ഇവർ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് തന്നെയാണ്. ഞാൻ ബുക്ക് മേശയിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് കുറേ പേര് കുറേ എന്താ റിവ്യൂ റേറ്റൊക്കെ കുറച്ചൊക്കെ കൊടുത്തേക്കുന്നു. അതെനിക്ക് കണ്ടിട്ട് പടം അത്യാവശ്യം നല്ല പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് തുടക്കം മുതൽ ഫസ്റ്റ് ഹാഫ് തീരണവരെ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഇച്ച കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഒന്ന് എൻഗേജഡായിട്ട് നടത്തുന്നു. ഒരു ലാഗും കാര്യങ്ങളെ നമുക്ക് തോന്നത്തേയില്ല. അത്യാവശ്യം കുറേ പേര് കുറേ നെഗറ്റീവായിട്ടൊക്കെ പറയണതായിട്ട് ഞാൻ ഈ പടത്തിന് പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരനൊക്കെ ചോദിച്ചായിരുന്നു, എന്തിനാണ് ആ റേറ്റ് ഭയങ്കര കുറവാണ്, എന്തിനാണ് നീ ഈ പടം പോയി കാണാം. ഞാനിപ്പോൾ വിചാരിച്ചാൽ ശരി ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ഈ പടം പോയി കാണാം എന്ന രീതിയിലാണ് വന്ന് കണ്ടത്. പക്ഷേ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് തൊട്ട് അവസാനം വരെ ഇവരെല്ലാവരും അതിമനോഹരമായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം ബോറടിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ അതിലില്ല. പിന്നെ രണ്ട് പാട്ടും കാര്യങ്ങളുണ്ട്. പാട്ടും അത്യാവശ്യം ഒരു നോർമൽ പടം, ഒരു ഗംഭീര പടമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം കണ്ടിരിക്കാം, എന്താ പറയുക, നമുക്കൊരു എൻജോയ്മെൻ്റ് ആയിട്ട് ഇരിക്കാം. കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും കഥയെന്ന് പറയുന്നത് തന്നെ ഞാൻ അത്യാവശ്യം കുറേയൊന്നും പറയുന്നില്ല, ഒരു രജിസ്റ്റർ മാരേജിന് വേണ്ടി തയ്യാറെടുക്കുന്ന നടനും നടിയും, അത് പിന്നെ അവർക്കുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ഈ മൂവിയിൽ ഉടനീളം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ ഞാൻ പടം കണ്ടപ്പോൾ ആകെ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ തിയേറ്ററിൽ, എന്നാലും അത്യാവശ്യം നല്ല കയ്യടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഫിലിം തീരുന്ന വരെ എല്ലാവരും നല്ലോണം ചിരിച്ചു എന്ന് തന്നെ പറയാം. അവസാനം അവരൊരു നല്ലൊരു കയ്യടിയും കൊടുത്തിട്ടാണ് പോകുന്നത്. അർജുന അശോകൻ്റെ ഏറ്റവും നല്ല മൂവി എന്ന്, ഏറ്റവും നല്ല മൂവിയല്ല, അർജുനേഷൻ്റെ എടുത്ത് വച്ച് നോക്കാവുന്ന ഏറ്റവും നല്ല മൂവി എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരനെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നബന്നായാലും കട്ടക്കന്നെ നിൽക്കുന്നു. ഒരു എന്താ പറയുക, ഫാമിലി ആയിട്ടും യൂത്തിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. നിങ്ങൾ അത്യാവശ്യം ഒരു എൻജോയ്മെൻ്റായിട്ട് കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കാണുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മൂവി തീർച്ചയായും പോയി കാണുക. തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഇത് പോയി കാണുക. നമ്മളൊരിക്കലും കരയാനും പിഴിക്കാനൊക്കെ ആണെങ്കിൽ എന്തിനാണ് തിയേറ്ററിൽ വന്ന് കാണുക? അതിനെക്കാട്ടും നല്ലത് സീരിയലാണ്. പക്ഷേ അതിനെക്കാട്ടും നല്ല നമുക്ക് കോമഡി കാര്യങ്ങളായിട്ട് ഒരു എന്താ പറയുക, അടിപൊളിയായിട്ടിരിക്കുക, മൈൻഡ് നല്ല ഫ്രീ ആയിട്ട് നല്ല എൻജോയ്മെൻ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഈ പടം പോയി കാണുക. അത്യാവശ്യം നല്ല കോമഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ തീർച്ചയായും പോയി കാണുക. ഞാൻ എൻ്റെ രീതിയിൽ റേറ്റിംഗ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 8 അത്രയും ഞാൻ കൊടുക്കും. ഒരിക്കലും ഞാൻ മറ്റേ ബുക്ക് മൈ ഷോയിലൊക്കെ കണ്ടേക്കണ റേറ്റ് ഭയങ്കര താഴ്ത്തിയപ്പെടുന്നു, അതൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം പോയി കാണൂ, നല്ല പടം തന്നെയാണ്. ഒരിക്കലും എന്താ പറയുക, ഭയങ്കര വലിയ പടമായിട്ടൊന്നും വിചാരിച്ച് പോകരുത്. സ്റ്റാർ വാല്യൂ കുറവാണെന്നും പറഞ്ഞ് അർജുന അശോകൻ്റെ ഫിലിം പോകാതിരിക്കുകയും ചെയ്യരുത്. അദ്ദേഹത്തിന് അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ വലിയ പടമാണെന്ന് വിചാരിച്ച് പോയി കാണുന്നത് ഒരു അവറേജിനേക്കാളും കുറച്ച് മേയറിലേക്കുന്ന പടമാണ്. ബാക്കിയുള്ള അമ്മാവന്മാരുടെ ക്യാരക്ടറും കുറച്ച് എടുത്തു പറയണം. അതിൽ നന്ദു ആയാലും സുരേഷ് കൃഷ്ണ ആയാലും അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. അവരുടെ കോമഡികളാണ് ഇതിൽ ശരിക്കും വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ശരിക്കും അവരാണ് ഒരു മൂവിനെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയേക്കുന്നത്. മ്യൂസിക്കും അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ മ്യൂസിക്കൊന്നുമല്ല, എന്നാലും ചെറിയ ആ പടത്തിന് വേണ്ട രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പടം പോയി കാണുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഇതൊരിക്കലും ഒരു ചീത്തപ്പടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. അവിടെ പല പല പടങ്ങൾ കളിക്കുന്നില്ല, ആകെ 2 പടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നല്ല രീതിയിൽ ഒന്ന് പറയാൻ പറ്റുള്ളൂ. 1 2018 ഇതും അത്യാവശ്യം നല്ല പടമാണ്. നിങ്ങളെല്ലാവരും പോയി കാണുക. അപ്പോൾ പുതിയ വീഡിയോയിലെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടാറ്റ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.